നമസ്കാരം. ഹിജാബ് വിഷയം വീണ്ടും വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹിജാബിന് പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്നത് സംബന്ധിച്ച ഒരു വാർത്ത ഇന്നലെ ഞങ്ങൾ നൽകിയിരുന്നു. അതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. കർണാടകയിൽ ഒരു യുവാവ് ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഹിജാബിനെതിരെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നതാണ്. അദ്ദേഹം ഒരു ബജ്രംഗദൾ പ്രവർത്തകനാണ് എന്നത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷേ രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ കർണാടകയിൽ നടക്കുന്ന ഹിജാബിന് വേണ്ടിയുള്ള സമരം, ആ സമരം ഒരു അനാവശ്യ സമരമാണ് എന്ന് ഈ സമൂഹത്തിലെ ഭൂരിഭാഗം 90% വരുന്ന ആളുകളും വിശ്വസിക്കുന്നുണ്ട്. ഹിജാബ് അത്തരത്തിൽ ആകർഷണീയമായ ഒരു വസ്ത്രമൊന്നുമില്ല. ആൺമേൽക്കോയ്മയുടെ ഒരു പ്രതീകമാണ്, മതാധികാരത്തിൻ്റെ ഒരു പ്രതീകമാണ്, സ്ത്രീ വിരുദ്ധതയുടെ പ്രതീകമാണ് എന്നെല്ലാവർക്കും അറിയാം. ആ ഹിജാബിനെ സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമാക്കാൻ, യൂണിഫോം ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമാക്കാനായി ഒരു വിഭാഗം, ഒരു തീവ്രവാദ വിഭാഗം, ഒരു മത രാഷ്ട്രവാദികൾ നടത്തുന്ന സമരം എന്ന നിലയിലാണ് സത്യത്തിൽ സമൂഹം മുഴുവനായി കാണുന്നത്. ബജ്രംഗദൾ പ്രവർത്തകരോ അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരോ മാത്രമല്ല ഹിജാബ് സമരത്തെ എതിർക്കുന്നത്. പക്ഷേ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇവർ ഇത്രയധികം സമരം നടത്തിയിട്ടും പ്രകോപനം സൃഷ്ടിച്ചിട്ടും കർണാടകയിലെ ബി ജെ പി സർക്കാർ വലിയ പ്രകോപനങ്ങൾക്ക് വഴങ്ങാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. സമൂഹം ശാന്തമാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ശരി, അത് കോടതി പരിഹരിക്കട്ടെ, കോടതിക്ക് മുന്നിൽ വരട്ടെ, കോടതി നിശ്ചയിക്കട്ടെ, കോടതി പറയുന്നതെന്തും അനുസരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന നിലപാടാണ് കർണാടക സർക്കാരും അതുപോലെ തന്നെ ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും എല്ലാം കൈക്കൊണ്ടിട്ടുള്ളത്. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന നിലയിൽ ഈ സമരത്തെ അടിച്ചമർത്താൻ അവർ മെനക്കെട്ടിട്ടില്ല. ആദ്യം കുറേ കാവിഷാളുമായി കുറച്ച് പ്രതികരണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നേതാക്കൾ ഇടപെട്ട് ഈ സമരത്തെ ഒരല്പം പക്വതയോടുകൂടിയാണ് കർണാടകയിലെ സർക്കാരും അതുപോലെ തന്നെ വിവിധ സംഘടനകളും കണ്ടത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ തീരൂ എന്ന ഒരു നിർബന്ധ ബുദ്ധിയിലാണ് രാജ്യവിരുദ്ധ സംഘടനകൾ. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന, വിദേശ സഹായത്തോടുകൂടി രാജ്യത്തിനെതിരെ നിൽക്കുന്ന സംഘടനകളാണ് ഇത്തരം സമരങ്ങൾക്ക് പിന്നിലെന്ന് പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഹിജാബിനെതിരെ തൻ്റെ അഭിപ്രായം ഫേസ്ബുക്കിൽ എഴുതിയതിൻ്റെ പേരിൽ ഒരു യുവാവിനെ അതിദാരുണമായി കൊല ചെയ്തിരിക്കുന്നു. അതിനുശേഷവും ഒരു വലിയ നിശബ്ദത ഹിന്ദു സമൂഹത്തിൽ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളുടെ ഇടയിലുണ്ടായി. വലിയ രീതിയിൽ പക്വതയോടുകൂടിയാണ് അവർ പ്രതികരിച്ചത്. സമൂഹത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവർ സമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷം കാത്തുരക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ ഈ പ്രവർത്തകൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്കു നേരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. വാഹനങ്ങൾ കത്തിക്കുന്നു, ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നു, വിലാപയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ ആക്രമണങ്ങളുണ്ടാകുന്നു. ഇങ്ങനെ മുസ്ലിം മതസംഘടനകൾ ഇവിടെ പ്രശ്നമുണ്ടാക്കിയേ അടങ്ങൂ എന്ന നിലയിലാണ്. കാര്യങ്ങളിനി എങ്ങോട്ടേക്കാണ് പോവുക എന്ന് ആർക്കും പറയാൻ നിവർത്തിയില്ല. ഏതെങ്കിലും രീതിയിൽ സംഘർഷം കൈവിട്ടു പോയാൽ അതിനുത്തരവാദികൾ ഈ സംഘടനകളാണ്, മതസംഘടനകളാണ്, ഇസ്ലാമിക മതസംഘടനകളാണ് എന്ന് പറയാതെ വയ്യ. കാരണം കേരളത്തിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ അവർ ഈ ഹിജാബ് സമരം വ്യാപിപ്പിക്കുന്നതിന് തിരക്കിലാണ്. കുറേ നാളായി, വർഷങ്ങളായി, മാസങ്ങളായി ഈ വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുന്നു. കോവിഡ് പ്രതിസന്ധി കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാനാകുന്നില്ല, പാഠഭാഗങ്ങൾ പഠിക്കാനാകാത്ത ഒരവസ്ഥയുണ്ട്. അനുകൂല അന്തരീക്ഷം വന്നപ്പോൾ സ്കൂളുകൾ തുറന്നു. അപ്പോൾ ഈ പ്രശ്നവുമായി വരുന്നത് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പുറകോട്ടടിക്കാനും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമാണ് എന്നതിൽ സംശയമില്ല. അവർ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. ഇന്നലെ മാനന്തവാടി സ്കൂളിൽ, കേരളത്തിലെ മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലുണ്ടാക്കിയ പ്രശ്നങ്ങളും ഇതിന് സമാനമാണ്. ഒരു കുട്ടിയെ ഹിജാബ് ധരിപ്പിച്ച്, ഒരു വളരെ ചെറിയ കുട്ടിയെ ഹിജാബ് ധരിപ്പിച്ച് സ്കൂളിലേക്ക് എത്തുന്നു. അധ്യാപകർ ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നു. ആ മാനേജ്മെൻറ്റിനെതിരെ പ്രതിഷേധിക്കാൻ പോകുന്നു. പക്ഷേ എന്തായാലും കേരളത്തിൽ ആ തുടക്കം നന്നായില്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും വളരെ കരുതലോടുകൂടി നമ്മുടെ സമൂഹം മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. രാജ്യവിരുദ്ധർ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.